നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബേസിസ് ഓഫ് കരിക്കുല നമ്മുടെ കരിക്കുലത്തിനെ നിർമ്മിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളിലൊക്കെ പല ഘടകങ്ങളും ഉൾപ്പെടുന്നുണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള ഘടകങ്ങളുണ്ട് സോഷ്യോളജിക്കലായിട്ടുള്ള ഘടകങ്ങളുണ്ട് ടെക്നിക്കലായിട്ടുള്ള ഘടകങ്ങളുണ്ട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഘടകങ്ങളോട് അങ്ങനെ പല ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ അപ്പോൾ ആ വിദ്യാഭ്യാസ പദ്ധതികളെയൊക്കെ ആസൂത്രണം ചെയ്യുന്ന കരിക്കുലം എന്തിൻ്റെയൊക്കെ ബേസിലാണ് നിർമ്മിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അറിയേണ്ടത് കരിക്കുലം ബേസിസ് ഓഫ് കരിക്കുലം പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാറ്റഗറിയാണ് ഇൻസ്ട്രക്ഷൻ ഇൻ നാച്ചുവർ ബോധനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച സ്വഭാവമാണ് ഒന്നാമത്തെ ഘടകം നമുക്കറിയാം നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മുടെ ബോധന തന്ത്രത്തിനെ അല്ലെങ്കിൽ ബോധന പ്രക്രിയയെ മൂന്ന് ലെവലുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് കോഗ്നേറ്റീവ് ലെവൽ രണ്ട് എഫക്റ്റീവ് ലെവൽ മൂന്ന് സൈക്കോമോട്ട് ലെവൽ ഇങ്ങനെ പല മൂന്ന് തലങ്ങളിലായിട്ടാണ് നമ്മുടെ ബോധന തന്ത്രങ്ങളെ അല്ലെങ്കിൽ ബോധന പ്രക്രിയയെ ബ്ലൂംസ് തരംതിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷണൽ നാച്ചർ അല്ലെങ്കിൽ നാച്ചർ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് ഈ കരിക്കുലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് രണ്ടാമത്തെ കാറ്റഗറിയാണ് അഫക്റ്റ് പീപ്പിൾ ഡയറക്ട്ലി ഇത് എത്രത്തോളം വ്യക്തികളിൽ ഡയറക്റ്റ്ലി ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്കറിയാം ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ആ ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആ ജന ആ രാജ്യത്തെ ജനങ്ങളുടെ ഭവനം ജനങ്ങളുടെ ഡെവലപ്മെൻറ്റിനാണ് ഇക്വാളിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യണം നമുക്കറിയാം എസ് എസ് ഐയുടെ മുഖമുദ്ര തന്നെ ഒരു പെൻസിലിൻ്റെ മുകളിലിരുന്ന് പോകുന്ന രണ്ട് വിദ്യാർത്ഥികളാണ് മുമ്പിൽ പെൺകുട്ടിയും പിന്നിൽ ആൺകുട്ടിയുമാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പെൺകുട്ടികൾക്ക് പ്രാധാന്യം വിദ്യാഭ്യാസത്തിൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ സോഷ്യലി ബാക്ക് ആയിട്ടുള്ള കുട്ടികൾക്കും ഇക്കണോമിക്കലി ആയിട്ടുള്ള കുട്ടികൾക്കും അങ്ങനെ പലർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ട് വേണം നമ്മൾ വിദ്യാഭ്യാസം ചെയ്യേണ്ടത് അല്ലെങ്കിൽ കരിക്കുലം ആസൂത്രണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അഫക്റ്റീവ് പീപ്പിൾ ഡയറക്ട്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ കരിക്കുലം ഷുഡ് ബി ഷുഡ് എനേബിൾ ആൾ യങ് പീപ്പിൾ ടു ബിക്കം സക്സസ്ഫുൾ ലേണിങ് ഹു എൻജോയ് ലേണിംഗ് മെയ്ക്ക് പ്രോഗ്രസ് ആൻഡ് അച്ചീവ് കോൺഫിഡൻറ്റ് ഇൻഡിവിജ്വൽ ഹു ആർ ഏബിൾ ടു ലീവ് സേഫ് ഹെൽത്തി ആൻഡ് ഫുൾഫീൻ ലൈഫ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് ഹു മേക്ക് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി അപ്പോൾ ഒരു കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ജോയ്ഫുള്ളായിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതും അതേപോലെ തന്നെ അവൻ്റെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവ് അവനിലേക്ക് ഉണ്ടാവണമെന്നുള്ളതും ഒരു രാജ്യത്തിൻ്റെ ഉത്തമ പൗരനായിട്ട് വളരണം എന്നുള്ള കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ കരിക്കുലത്തിൻ്റെ ബേസിസിലെ പ്രധാനപ്പെട്ടതാണ് ഫിലോസഫിക്കൽ ബേസിസ് ഓഫ് കരിക്കുലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് വളരെ മഹത്തായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയുണ്ട് ആസ്തികവും നാസ്തികവുമായിട്ടുള്ള ഇന്ത്യൻ ഫിലോസഫിയുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന വെസ്റ്റേൺ ഫിലോസഫിയുടെ സ്വാധീനമോ നമ്മുടെ വിദ്യാഭ്യാസത്തിലുണ്ട് ഇവയുടെ ഭാഗമായി ബ്രാഹ്മണിക് എഡ്യൂക്കേഷൻ മുസ്ലിം എഡ്യൂക്കേഷൻ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ അങ്ങനെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും നമ്മളുടെ ഇന്ത്യയിൽ നടന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിലോസഫിക്കലായിട്ട് വളരെയധികം ബേസ് നമ്മുടെ കരിക്കുലത്തിന് വേണം എന്നുള്ളതാണ് അതാണ് ഫിലോസഫിക്കൽ ബേസ് ഓഫ് എന്ന് പറയുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഫിലോസഫി ഈസ് ദ എൻഡ് ഓഫ് എൻഡ് ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് ദ മീൻസ് ടു അച്ചീവ് ദാറ്റ് എൻഡ് ഫിലോസഫി ഡിറ്റർമീൻസ് ദ ഗോൾ ഓഫ് ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ ട്രൈസ് ടു അച്ചീവ് ദാറ്റ് ഗോൾ ദ കണ്ടന്റ് ഓഫ് ദ കരിക്കുലം ചേഞ്ച് ടു സ്യൂട്ട് ദ പ്രിവിലൻറ്റ് ഐഡിയോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ വേ ഓഫ് തിങ്കിങ് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാ സാക്ഷാത്കാരം നേടലാണ് ഈ ആത്മസാക്ഷാത്കാരം നേടുക എന്നുള്ള കൺസെപ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ഫിലോസഫിയിൽ നിന്നാണ് അതേപോലെ തന്നെ മറ്റു പല ഫിലോസഫി ഈ പ്രകൃതിയെ അറിയുക വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യമാണ് പ്രകൃതിയെ അറിയുക നമ്മുടെ വെസ്റ്റേൺ ഫിലോസഫി ആയിട്ട് നാച്ചുറലിസിൽ പ്രകൃതിയെ അറിയുക എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ഫിലോസഫിക്കൽ ഫിലോസഫിക്കലായിട്ടുള്ള വളരെയധികം ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ കരിക്കുലത്തിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് രണ്ടാമതാണ് സോഷ്യോളജിക്കൽ ബേസിസ് ഓഫ് കരിക്കുലം നമുക്കറിയാം സൊസൈറ്റി ഇല്ലാതെ നമ്മൾ വിദ്യാഭ്യാസം ഒരു കാര്യമില്ല വേറൊരു കാര്യം പറയുകയാണെങ്കിൽ സ്കൂൾ ഈസ് ദ മിനിയേച്ചർ ഓഫ് ദ സൊസൈറ്റി അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ വിഭാവനം ചെയ്യുന്നത് എന്താണ് ഒരു വിദ്യാർത്ഥി എങ്ങനെ അവൻ്റെ സോഷ്യൽ ലൈഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ സോഷ്യോളജിക്കൽ ബേസിസ് വളരെയധികം പ്രധാനമുള്ള കാര്യങ്ങളാണ് ടു മേക്ക് എജ്യൂക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻ്റ് ടു സോഷ്യൽ ചേഞ്ച് ആൻഡ് പ്രോഗ്രസ് ് ദ കൾച്ചർ ആൻഡ് ട്രാൻസ്മിറ്റ് ഇറ്റ് ടു യങ് ചിൽഡ്രൻ ടു പ്രിപ്പയർ ദ ലേണർ ഫോർ ദ ഫ്യൂച്ചർ സൊസൈറ്റി വളരെ പ്രധാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളല്ല മറ്റനവധി കാര്യങ്ങളുമുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടിട്ട് പറയുന്നത് ഒന്നാമത്തെ പറഞ്ഞ സോഷ്യൽ ചേഞ്ചിന് സാമൂഹിക മാറ്റത്തിന് വേണ്ടി വിദ്യാർത്ഥികളെ അണിനിരത്തുന്നതിനാണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ കൾച്ചറിനെ പ്രിസർവ് ചെയ്യലും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുട്ടികളിൽ ഉണ്ടാക്കുക അതുപോലെ അതിനെ ടു പ്രിപ്പയർ ലേണിംഗ് ഫോർ ദ ഫ്യൂച്ചർ സൊസൈറ്റി ഭാവി സൊസൈറ്റിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ തയ്യാറാക്കുക ഇതൊക്കെയാണ് സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കരിക്കുലം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്തത് നമ്മൾ ഫിലോ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് കരിക്കുലം നമുക്കറിയാം സൈക്കോളജി അറിയാതെ നമ്മൾ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് നീങ്ങാൻ പറ്റില്ല മനുഷ്യനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് മനുഷ്യൻ്റെ മനസ്സിനെയാണ് അതേപോലെ തന്നെ കുട്ടിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആ പഠിപ്പിക്കണം കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് കുട്ടിയുടെ മനസ്സിനെയാണ് ഈ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് കരിക്കുലത്തിൽ വന്നിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലും ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും പല കാര്യങ്ങളിലും വളരെയധികം വ്യത്യാസമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവയെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഫിലോസഫ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു പ്രൊവൈഡ് ഗുഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ കൺസിഡറിങ് ഡെവലപ്മെൻറ്റ് ചേഞ്ച് എമോങ് ദ ലേണർ പ്ലാനിങ് ഓഫ് വെറൈറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേണിംഗ് പ്രോസസ്സ് ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ താങ്ക്